ആയിക്കോട്ടെ, എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ക്യാമറമാനൊന്നുമില്ല, അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ കൂട്ടുകാരൻ കുറച്ച് പ്രാവിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇനി കൂടുതലും പറഞ്ഞാൽ നമുക്ക് അവൻ്റെ വീട്ടിലെത്തിയിട്ട് ഇനി കാണാം. ഹലോ ഗൈസ്, ഇതാ അവൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇതാ പ്രാവ്, പ്രാവിൻ്റെ കൂടെയൊക്കെയുണ്ട്. അവിടുത്തെ രണ്ട് പ്രാവ് കേക്കുണ്ട്. ചെമ്പനും ഒരു സബ്ജ. ഞങ്ങളുടെ നാട്ടിൽ സബ്ജ എന്നൊക്കെ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പേരാണോ പറയണത്? എന്നതാ ഗൈസ്, ഇതിന്റെ ഉള്ളിൽ രണ്ട് പ്രാവുണ്ട്, ഒരു ജോഡി ഇരിക്കുന്നേ. ഒരു ജോഡി പ്രാവ് ഇരിക്കുന്നേ. ഗൈസ്, ഇതവന്റെ ആ കൂട്ടിൽ വരുന്ന രണ്ട് പ്രാവാണിത്. ഇത് മെയില്, ഇത് ഫീമെയില്. ഇതിനൊക്കെ മെയിലിനെ കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ഇതിനിപ്പോ തൽക്കാലം, ഇതിന് പിന്നെ മറ്റേ പ്രാവ് മേലെ സബ്ജെക്ട് മേലെ. ഇതിനെ അവിടെ വിടുകയാണ്. ഇത് നോക്കൂ ഗൈസ്, ഇതിനെ നോക്കൂ. ഈ പ്രാവ്, ഈ പ്രാവിന് ഇത് അത്യാവശ്യം നല്ല പറക്കണ പ്രാവിനാണ്. പക്ഷെ ഇതിനെ ഇണക്കാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുകയാണ്. റബ്ബർ ബാൻഡ് അതേപോലെ തന്നെ ഈ ചരകിലിട്ടിട്ടുണ്ട്. ഈ ചരകിലിട്ടിട്ടുണ്ട്. കാക്കകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇത് പ്രാവിനെ വളർത്തുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കാറുണ്ട്. കാക്കകളും പൂച്ചകളൊക്കെ നല്ല പ്രാവിനെ കൊണ്ടുപോകണാണ്. ഇപ്പൊ വളർത്തുമ്പോ നല്ല പോലെ വളർത്തണം. നല്ല ഇണങ്ങിയ പ്രാവുകളാണ്. നല്ല നല്ല റൗണ്ട് കിട്ട വട്ടം, നല്ല പ്രാവ്, നല്ല വട്ടുന്ന പ്രാവുകളാണ്. ഇപ്പൊ ഇതിനെ അങ്ങോട്ട് വിടാതില്ല. ഇവനിപ്പോ പ്രാവിനെ വളർത്തി തുടങ്ങിയിട്ടുള്ളു. ഇനി ഇവന് അറിയാത്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെ പ്രാവിനെ വളർത്തുമ്പോൾ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ താഴെ കമന്റ് ഇടുക. ഞങ്ങൾക്ക് മാത്രമല്ല ഉറപ്പൊന്നുമില്ല ഇതെങ്ങനെ വളർത്തേണ്ടതെന്ന്. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അവർ അതിൽ കമന്റ് ഇടുക. ഇത് പ്ലൈവുഡാ? ആ പ്ലൈവുഡിന്റെ ഒറ്റ സംഭവം ഉണ്ടാക്കിയത്, നെറ്റൊക്കെ അടിച്ച് ഉണ്ടാക്കിയതാ. ഇത് ഇവന്റെ ഡാഡി, ഡാഡി മകനെ കൂടി ഉണ്ടാക്കിയ ഒരു രണ്ട് അടിപൊളി കൂടാ. താനൊക്കെ നൈസായി കൂടാട്ടാ. പക്ഷെ കൊടുന്ന ടൈപ്പിൽ തന്നെ വരക്കിക്കണാകെ പ്രാവാളി. പിന്നെ ഇതിപ്പോ പിന്നെ അടിക്കാൻ പോണ കൂടാ. അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നെറ്റം പൊളിട്ടൊക്കെ സെറ്റപ്പാക്കി അടിക്കാനുള്ള ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതാ ഈ കൂട് പറഞ്ഞ എന്താ ഈ പാറാവാട ബാഗക്കൂട് മാതിരി ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പ്രാവ്. ആ പ്രാവ് ഇപ്പൊ പറക്കാൻ പോയിക്ക. ഇപ്പൊ വല്ല ഓരടെ മുകളിൽ എവിടെയൊക്കെ ഇരിക്കണ്ടാവും. നീ പ്രാവിനെ നീ ഒന്ന് ഇണക്കിട്ട് വേണം റബ്ബർ ബാൻഡ് കഴിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതാ ഈ നിക്കണ ചെമ്പന്റെയും ഈ നിക്കണ പ്രാവിന്റെയും റബ്ബർ ബാൻഡ് ഓരോന്നിച്ച് അയക്കുക. ആ നിൽക്കണ സബ്ജക്ട് ഉണ്ടല്ലോ അത് ഫുൾ അയച്ചതാണ്. അത് ഒന്ന് കുറെ അയക്കണോ, ഒന്നര ആഴ്ച കഴിഞ്ഞു തോന്നുന്നു. അതാ ഗൈസ്, ഇവന് ഇവന്റെ പ്രാവിന്റെ റബ്ബർ ബാൻഡ് അയച്ചത് കാണിച്ചു തരാൻ പോവാണ്. ഇവന്റെ ചിറക്, പ്രാവിന്റെ ചിറകൊക്കെ ഇത്രയും കാലം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് പൂരിട്ട് വല്ല കേടുപാടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. കേടുപാടിലൊന്നുമില്ല ഗൈസ്, നല്ല നല്ല പോലെ തന്നെ ഇരിക്കുന്നത്. മറ്റേ ചിറകിലും മറ്റേ ചിറകിലും ഊരിക്കും. കാലും എന്തോ ഒരു ഒരു റിങ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഈ എന്താണ് പറയുന്നൊരു അതന്നെ റിങ് പോലുള്ള അത് എവിടെ ഊരിടുത്താ. നമുക്ക് പിന്നെ പ്രാവിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യ. ഗൈസ്, ഒരു ഗ്രീന് സംഭവം ഉണ്ട് ഇവിടെ, ഒരു റിങ് പോലെ. അത് ഈ പ്രാവിന് ബൂട്ട് വരുന്നുണ്ട്, ബൂട്ട് പോലെ വരുന്നുണ്ട്. അതൊക്കെ ഇനി വന്നു കഴിഞ്ഞാൽ നല്ല പോലെ സെറ്റായ പ്രാവാവിന്. ഇനി ഞാൻ അടുത്ത പ്രാവിന്റെ ചിറക് കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഇനി അടുത്ത പ്രാവ്. ഇത് മെയിലാണ്, ഇത് മെയില്. അല്ല സോറി ഗൈസ്, ഇത് ഫീമെയിലാണ്. കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട്.
ഇതിന്റെ ചിറക് കണ്ടാ നല്ല ഭംഗി, നല്ല ചെമ്പം പറവാണ്. കണ്ടാ റബ്ബർ ബാൻഡ് ഇട്ട് അറിയണല്ല, നല്ല വൃത്തി, നല്ല വെളുത്തിട്ടുള്ള ഒരു പ്രാവാണ്. റബ്ബർ ബാൻഡ് കൂരിട്ടാ. ഈ പ്രാവിന്റെ ഒരു ചെറുകത്തെ റബ്ബർ ബാൻഡ് മാത്രമേ അയച്ചിട്ടുള്ളൂ, മറ്റേത് ഒന്ന് സെറ്റായി വരാനേ. വീട് വിട്ടൊന്ന് ഇണങ്ങിയോന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഇത്രയും കാലം വളർത്തിട്ട് ഞാൻ എന്തെങ്കിലും പോയാലോ ചുറ്റി. എത്ര വട്ടിട്ടും ഒക്കെ ഞങ്ങൾക്ക് ഇനി കുറച്ച് ഞങ്ങളൊന്ന് പഠിച്ചു വരുന്നുള്ളൂ. ഏയ് കണ്ട കയ്യിലൊക്കെ ഇരിക്കണത് ഗൈസ്. ഗൈസ് ഇത് തുടർന്നുള്ള വ്യത്യസ്തമായ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ കണ്ട് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ അടുത്തുള്ള ഞാൻ ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചു പൊട്ടിച്ചേക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ ബൈ.